അപ്പം നമുക്ക് ഫസ്റ്റ് ഉരുളൻകിഴങ്ങ് നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങാറില്ല, ഞാൻ അങ്ങനെ തട്ട് വെച്ചിട്ടാണ് പുഴുങ്ങാറ്. തട്ട് വെച്ചിട്ട് പുഴുങ്ങണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ്, ഇത് കുറച്ച് വലിയ ഉരുളൻകിഴങ്ങ്, അപ്പോൾ ഞാനൊന്ന് രണ്ടായിട്ട് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിലിടുമ്പോൾ എനിക്ക് അങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ ടേസ്റ്റൊക്കെ വെള്ളത്തിൽ പോകുമല്ലോ. ഇതേപോലെ ഞാൻ കുക്കറിൽ വെക്കണെങ്കിൽ തട്ട് നാട്ടിലും കിട്ടൂട്ടോ. ഇത് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഏത് പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് ഫിറ്റാവും നമുക്കത്. അപ്പോൾ അര കിലോ ഉരുളൻകിഴങ്ങ്, ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം. കാരണം വെന്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒട്ടും ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉടച്ചിട്ട് എടുക്കണം. ഫസ്റ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അര കിലോ ഉരുളൻകിഴങ്ങായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് അത്രയ്ക്കാണ്ട് സ്മൂത്തായിട്ട് കിട്ടില്ല, ഒന്ന് ഹാർഡായിട്ട് വരും. അപ്പം ഈ ഉരുളൻകിഴങ്ങ് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിപ്പോൾ ഉള്ളിൽ അത്യാവശ്യം ഒരു ചൂടുണ്ട്, കൈ കൊണ്ട് നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചൂടിൽ ഉടച്ചിട്ടെടുക്കാം. കുഴച്ചിട്ടല്ല, ഒട്ടും തരിയില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ എടുക്കാം. മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കരുത് കേട്ടോ. പൊട്ടറ്റോ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പശ പോലെ വരും. അപ്പോൾ ഒറ്റ അടിക്ക് എല്ലാ ഉരുളൻകിഴങ്ങും ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാണ്ട് കുറേശ്ശെ ഉടച്ചിട്ടെടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഉരുളൻകിഴങ്ങ് നമ്മൾ ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. കോൺഫ്ലോർ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ അര കിലോ ഉരുളൻകിഴങ്ങ് എടുക്കുമ്പോൾ 10 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോർ എടുക്കുമ്പോൾ ഇതാ നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ടുള്ള അളവ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ഒട്ടും സ്പൂണിൽ ഇങ്ങനെ പൊന്തിരിക്കില്ലേ, അങ്ങനത്തെ ആ കുമ്പാരം പോലെ അങ്ങനത്തെ അളവ് എടുക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ 10 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 2 പിഞ്ചും കൂടിയിട്ട് എക്സ്ട്രാ ചേർത്തോട്ടെ. അതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ചേർക്കുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ അതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കുമുളകും ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 നുള്ള് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഗരം മസാല ഞാൻ ചേർക്കണ്ട. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. കോൺഫ്ലോർ ആയിരുന്നാലും കറക്റ്റ് 10 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഫസ്റ്റ് ഇതേപോലെ ഈ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സിൽ ആ കോൺഫ്ലോർ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക്. പിന്നെ ഇതേപോലെ ഇങ്ങനെ പൊട്ടറ്റോയുടെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ഫ്ലേവറൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ടേസ്റ്റ് പോകും. ഇപ്പോൾ മല്ലിയിലയും ഈ ക്രഷ് ചെയ്ത് ഉണക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അവിടെ കോൺഫ്ലോർ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല ബലം വെച്ചിട്ട് കുഴച്ചെടുക്കണം. എങ്ങനെ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് പാത്രത്തിൽ ഭയങ്കരമായിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ ഈ മിക്സിങ് പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉരുളൻകിഴങ്ങ് എടുത്തതിൻ്റെ അളവ് ചിലപ്പോൾ കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. കറക്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും കേട്ടോ. അത് നോക്കിക്കേ, നല്ല സ്മൂത്തായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഞാനിവിടെ അതാ ഇതേപോലത്തെ ഒരു ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് വലിയൊരു കവറാട്ടോ. ഇതിനകത്ത് നമ്മൾ ഇത് ഇത്രയ്ക്ക് ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ കുറച്ച് ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് ചെറുത് എടുക്കരുത് കേട്ടോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മള് നമ്മുടെ കുഴച്ച് വെച്ചേക്കണ നമ്മുടെ ഈ മാവ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാം. ഇത് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ ചപ്പാത്തി പോലെ വെച്ചിട്ട് നമ്മൾ പരത്തിയിട്ടെടുക്കും. പരത്തിയിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഭയങ്കര കനം കുറച്ചിട്ട് പരത്തരുത് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തിക്നെസ്സിൽ വേണം പരത്താൻ വേണ്ടിയിട്ട്. ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ ഭയങ്കര കനം കുറച്ചിട്ട് പരത്തരുത്. ഇതെല്ലാവരും നല്ല കറക്റ്റ് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സിപ്ലോക്കിൻ്റെ ഈ കവർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, ഈ സിപ്ലോക്കിൻ്റെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ കവർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് വാഴലയിൽ വെച്ചിട്ടായിരുന്നാലും ചെയ്യാം. ഞാൻ ഈ സൈഡ് കൂടെ അല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്, മോളി കൂടെ കട്ട് ചെയ്യുന്നത്, സൈഡ് കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്. അപ്പൊ ഈ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കത്തി എടുത്തിട്ടുണ്ട്. കത്തിയുമ്പോ ഞാനിവിടെ കുറച്ച് ഓയിലൊന്നും തൂത്ത് കൊടുക്കണ്ട. ഈ പീസ് കളയണ്ട കേട്ടോ, ഇത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇത് അതാ ഇതേപോലെ ഇങ്ങനെ ഓരോ പീസ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് നമ്മള് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഈ ഓയിൽ ഞാൻ നേരത്തെ ഞാൻ ഒരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഓയിലായിട്ട്. ഇവിടെ പുറത്തുനിന്ന് ആകെ ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുകയാണ്, നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ക്ലൗഡി ആയിട്ടിരിക്കുക. അകത്തേക്ക് അതുകൊണ്ട് ഒട്ടും വെട്ടം വരുന്നു. ഒരു സൈഡ് നന്നായിട്ട് മുഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. ഒരു സൈഡൊന്ന് അത്യാവശ്യം മുഞ്ഞിട്ട് മാത്രം തിരിച്ചിട്ടാൽ മതി. അപ്പൊ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം.
നോക്കിക്കേ, ഇരിക്കണ നോക്കിക്കേ. നല്ല രസമാണ് ശരിക്കും കഴിക്കാൻ. നമ്മൾ ശരിക്കും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കില്ലേ, അതിലും ഭയങ്കര ടേസ്റ്റായത്. ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ശരിക്കും ടേസ്റ്റല്ല, ഭയങ്കര ടേസ്റ്റാണ് ഫ്രഞ്ച് ഫ്രൈസും. ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ ഇതാണ് സൂപ്പർ. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗാർലിക് സോസും കൂടി ഇട്ടിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ അതാ ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കുക. ഗാർലിക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. എൻ്റെ സൈഡിൽ മറ്റേ വെളുത്തുള്ളി ചതച്ചത് തെറിച്ചിരിക്കുന്നത് കേട്ടോ. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. തീ ഭയങ്കരമായിട്ട് കൂട്ടി വയ്ക്കരുത് കേട്ടോ, ബട്ടർ പെട്ടെന്ന് പുക കയറും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചാണ് ഗാർലിക് ഉണ്ടല്ലോ, ഗാർലിക്കും കൂടിയിട്ട് ചേർക്കണേ. തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ കളർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെന്ന് വെച്ചാൽ മൈദപ്പൊടി ചേർക്കാം. ഈ കോൺഫ്ലവർ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടാവണം. അതിൻ്റെ ഒരു പച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോകണം. അപ്പോൾ ഞാനിവിടെ തീ ഭയങ്കരമായിട്ട് കുറച്ചിട്ടാട്ടോ വെച്ചേക്കുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗാർലിക് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ല അത് ചേർക്കാം നമുക്ക്. അപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചാണ് ഗാർലിക് ഉണ്ടല്ലോ, ഗാർലിക്കും കൂടിയിട്ട് ചേർക്കണം. തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ കളർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെന്ന് വെച്ചാൽ മൈദപ്പൊടി ചേർക്കാം. ജസ്റ്റ് വെളുത്തുള്ളി അങ്ങോട്ട് നേരായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടേ, നേരായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടും. ഈ കോൺഫ്ലവർ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടാവണം. അതിൻ്റെ ഒരു പച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോകണം. അപ്പോൾ ഞാനിവിടെ തീ ഭയങ്കരമായിട്ട് കുറച്ചിട്ടായിട്ട് വെച്ചേക്കുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 100 ml പാല് ചേർക്കാം, പശുപാല്. ഇനി തീ കൂട്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഇതാ ഇതേപോലത്തെ ചീസിൻ്റെ ഷീറ്റ് കിട്ടില്ലേ, ആ ചെഡർ ചീസ്, ഇതാട്ടോ നമ്മൾ ചേർക്കേണ്ടത്. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചെഡർ ചീസ് നമ്മൾ ചേർക്കാണ്. ഈ ചീസും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും.
എങ്ങാനും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തിക്കായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അപ്പം ചീസ് ഇതിനകത്ത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യട്ടെ. അപ്പം ചീസി ഗാർലിക് സോസും നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇത് ചീസിലങ്ങോട്ട് മുക്കിയിട്ടങ്ങോട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. നന്നായിട്ട് മുരിഞ്ഞിരിക്കുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ശരിക്കും ഫ്രഞ്ച് ഫ്രൈസിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും ഇതിന്.